ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പുതിയ വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തൂണുകൾ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഈ ടൈല് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ടൈല് മൊത്തം വരുന്ന സമയത്ത് കോർണറിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. ആ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് കോർണറിൽ കാണാനായിട്ട് ഭയങ്കര അരം കൂടുതലായിരിക്കും. നമ്മുടെ കയ്യോ കാര്യം എന്തെങ്കിലും ടച്ച് ചെയ്ത് മുറിയാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് നീറ്റായിട്ട് അന്ന് നല്ല ഡിസൈനിങ് രീതിയിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് ഓൾറെഡി ഒട്ടിച്ചിരിക്കുന്നത് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ടൈലിൻ്റെ ചെറിയ ചെറിയ ഗ്ലാനിങ്സ് പോലുള്ള ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഗ്രാനൈറ്റിൻ്റെ പീസ് ഏകദേശം 1.5 ഇഞ്ച് കനത്തിൽ, അല്ലെങ്കിൽ മാക്സിമം 2 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഗ്രൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രൂ സാധാരണ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം എറാൾഡൈറ്റ്, അതുപോലെ തന്നെ ആ ചാന്തിലോ അല്ലെങ്കിൽ എറാൾഡൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, എറാൾഡൈറ്റിൽ മിക്സ് ചെയ്തിട്ട് സൈഡ് ഗ്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് ചെയ്തത്. അതായത് ടൈല് ഉള്ളിൽ നിൽക്കും, ഗ്രാനൈറ്റ് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. പിന്നെ ഗ്രാനൈറ്റിൻ്റെ, അതായത് ആ ഗ്രാനൈറ്റിൻ്റെ പീസിൻ്റെ ഗ്രൂ കട്ടിങ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചുതരാം. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ സൈഡ് കർവ് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു, അതായത് ഉരുട്ടിക്കളയുന്ന സിസ്റ്റമായിരുന്നു. അത് മാറി ആ ട്രെൻഡ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ സ്ക്വയർ അടിക്കലാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. കാരണം ഗ്രാനൈറ്റിൻ്റെ കോർണറിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം, ജസ്റ്റ് അതിൻ്റെ തന്നെ ട്രോളിയിൽ വരുന്ന സമയത്ത് തന്നെ ഒരു മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വളരെ ചെറുതായിട്ട് നേർത്ത രീതിയിൽ അതിൻ്റെ ഗ്രൂ ചെയ്ത് കളയും. അതിനുശേഷം പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, വളരെ നീറ്റായിട്ടിരിക്കും. അതിൻ്റെ ആ ഗ്രൂ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം വളരെ നീറ്റായിരിക്കും കേട്ടോ ആ ഗ്രൂ നോക്കി നിങ്ങൾ, അതായത് കൈ തൊട്ടാൽ പോലും മുറിയാത്ത രീതിയിൽ, അതായത് വളരെ നൈസായിട്ട് ചെയ്തിട്ട് അത് ഗ്രൂ ചെയ്തിരിക്കുന്നു. കർവ് ചെയ്യുന്നേക്കാൾ ഭംഗി ഇങ്ങനെ സ്ക്വയർ ചെയ്യുന്നതാണ്. ഇത് തന്നെ ഇതിപ്പോൾ നമ്മൾ തൂണിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്തും അതുപോലെ തന്നെ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയ, എങ്ങനെയെല്ലാം ഈ രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഈ സ്ക്വയർ ചെയ്യുന്ന സമയത്ത്, സ്ക്വയർ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ കർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടയുടെ സൈഡിലാണെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ കർവിൽ വരുന്ന സമയത്ത് തെന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ഫുൾ ലെങ്ത്ത് കിട്ടും, അതിന് വളരെ ചെറിയൊരു ഗ്രൂ മാത്രമേ വരുന്നുള്ളൂ. ഇത് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഗ്ലാഡിങ്സിൻ്റെ ടൈലുകൾ ഒട്ടിച്ചതിന് ശേഷം കോർണറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രാനൈറ്റ് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇതിപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്ന, വീടിൻ്റെ തന്നെ ഫ്രണ്ട് ഏരിയ ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രൂ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഞാൻ ട്രോളിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഗ്രൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കർവ് ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.